നാളെ പരീക്ഷയൊക്കെയല്ലേ, ഇനിയും നോക്കിയേക്കാം. റാങ്ക് 5. ആ വരണം മനെ, വേഗം വാ. 5 മാസമായി മേടിച്ച് വെച്ചിട്ട് ഇപ്പോഴാണൊന്ന് തുറന്നു നോക്കാൻ തോന്നുന്നത്. എന്നാ നീ നോക്കാഞ്ഞിട്ട് കിട്ടിയില്ലെന്ന് വേണ്ട. എല്ലാം ഉണ്ട്, ചരിത്രമുണ്ട്, ഭൂമിശാസ്ത്രമുണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഇതിനകത്ത്. മോൻ ഏത് പഠിക്കണം എന്നുണ്ടോ അതിപ്പോൾ പഠിച്ചോ, എല്ലാ സംഭവവും ഉണ്ട് ഇതിനകത്ത്. പിണറായി വിജയനെ പറ്റി കൊടുത്തിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ പറ്റിയും കൊടുത്തിട്ടുണ്ട്, തേ അച്യുതാനന്ദൻ. നരേന്ദ്രമോദിയെ പറ്റി മാത്രം കൊടുത്തിട്ടില്ല. റാങ്ക് ഫയലിൽ പോലും രാഷ്ട്രീയം. ഓ എടാ ഊളെ, ഇത് മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള ഭാഗമാണ്. നരേന്ദ്രമോദിയെ കുറിച്ച് കാണണമെങ്കിൽ പ്രധാനമന്ത്രിമാരെ കുറിച്ചുള്ള ഭാഗത്ത് പോയി നോക്കണം. ഇവനെയൊക്കെ മുഖ്യമന്ത്രി ഏത് പ്രധാനമന്ത്രി ഏതെന്നൊക്കെ അറിയാൻ മേളത്ത് ഊളെയൊക്കെയാണോ എന്നെ കൊണ്ട് ഏൽപ്പിച്ചേക്കുന്നത്? ഇവനൊക്കെ എന്ന് ബി എസ് സി പാസ്സാവാന്? ഇവനെന്താണ് ഈ കുറേ നേരിട്ട് മറിച്ചുകൊണ്ടിരിക്കുന്നത്? മെസ്സിയുടെ പടം വലുതാക്കി കൊടുത്തേക്കുന്നു, എന്നാ നെയ്മറിന്റെ പടം അപ്പുറത്ത് കൊടുക്കണ്ടേ? എന്തോ ഇവനൊക്കെ എന്ത് റാങ്ക് ഫയലാണ് ഇറക്കി വെച്ചേക്കുന്നത്? നെയ്മറിൻ്റെയും മെസ്സിയുടെയൊക്കെ ഫോട്ടോ വലുപ്പത്തി വെക്കാൻ ഇത് വേൾഡ് കപ്പിന് കവലയിൽ അടിച്ചു വെക്കുന്ന ഫ്ലക്സ് അല്ല, ഇത് ആനുകാലിക സംഭവങ്ങളാണ്, പഠിക്കാനുള്ളതാണ്. ബീഫ് നിരോധനത്തെ പറ്റി ഒന്നും കാണുന്നില്ല, ഒറ്റ പേജ് ബീഫ് നിരോധനത്തെ പറ്റി കൊടുത്തിട്ടില്ല. ഇതൊക്കെ എന്ത് റാങ്ക് ഫയലാണ്? ബീഫ് നിരോധനത്തെ പറ്റി കൊടുക്കണ്ടല്ലേ, അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളല്ലേ. ബീഫ് നിരോധിച്ച ആദ്യ സംസ്ഥാനം ഏത്? അതൊന്നുമില്ല. എടമണ്ട, നീ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് മാത്തമാറ്റിക്സ്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. ഇതിനകത്ത് എവിടെയാണ് ആ ബീഫ് നിരോധനം? കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം ഏത് നോക്കാം. പ്രിലിമിനറി പരീക്ഷയ്ക്ക് അക്കാമ ചെറിയാൻ ഇവിടെ ഉണ്ട് മോനെ. ഇത് 85-ാം പേജ്. 85-ാം പേജിൽ അക്കാമ ചെറിയാനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട്. അക്കാമ ചെറിയാനെ പറ്റിയുള്ള ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചു. അതിനകത്ത് അക്കാമ ചെറിയാനുണ്ടോ? ഞാൻ സി വിളിച്ചേക്കാം അക്കാമ ചെറിയാനെ പറ്റിയുള്ള നോട്ട്. അവിടെ ഇവിടെ ഉണ്ടോ അക്കാമ ചെറിയ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. 85-ാമത്തെ പേജിൽ നോക്കിയോ? എൻ്റെ പൊന്നടാ പോയി, ആ പെണ്ണിനെ വിളിച്ചല്ലേ ചേർന്ന്. ഇവിടെ നോക്കാം, അക്കാമ ചെറിയാനെ പറ്റിയുള്ള മുഴുവൻ കാര്യം ഇവിടെയുണ്ട്. ഇത് നോക്കി പഠിച്ചു. ആ ഹലോ നാൻസി, ആ ഞാൻ വിളിച്ചതേ അക്കാമ ചെറിയാനെ പറ്റിയുള്ള നോട്ടുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരാമോ? ആ ഓക്കെ ഓക്കെ. കാരണം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു അക്കാമ ചെറിയാനെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിനെപ്പറ്റിയുള്ള ആ ഒരു കോൺസെപ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ആ നോട്ടുണ്ടെങ്കിൽ ഒന്ന് അയച്ചാൽ വലിയ ഉപകാരമായിരുന്നു. ആ പിന്നെ എന്തുണ്ട് നാൻസി വിശേഷം? ആ തിരക്കാണല്ലേ. ആ ഓക്കെ, എന്നാ നോട്ട് അയച്ചേക്ക്. നാൻസിയുടെ നോട്ടാകുമ്പോൾ അക്കാമ ചെറിയാനെ പറ്റി നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാമല്ലോ. ആ വന്നു, ഇത്ര പെട്ടെന്ന് വന്നു മെസ്സേജ്. ഓ PDF, ഈ PDF ഒക്കെ നോക്കി എങ്ങനെ പഠിക്കാം? എടാ മോനെ, PDF ഒന്ന് നോക്കണ്ട. അതെ ഇവിടെ 85-ാം പേജ് അക്കാമ ചെറിയൻ ഫുൾ ഡീറ്റെയിൽസ്. നീ ഇപ്പോൾ പഠിച്ചോ. ശരി. എന്തൊരു വൃത്തി, ഒരു കയ്യക്ഷരം, ഒരിതാണ് എഴുതിയത്, ഒരു ഭംഗിയില്ലല്ലോ ഈ റാങ്ക് ഫയലിൽ. ഇതെന്ത്? ഓ പുറകെ റാങ്ക് കിട്ടിയവരുടെ കുറേ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത്ര പേര് സെക്രട്ടേറിയറ്റിൻ്റെ ആകെ സമരം കിടക്കുന്നു. അതൊന്നും പറയാൻ ആർക്കും നേരെയില്ല. റാങ്ക് 1-ാം റാങ്ക് കിട്ടിയവരുടെ ഫോട്ടോ പുറകെ കൊണ്ട് ഇങ്ങനെ വെക്കും, അവർക്ക് മാത്രം വില. എല്ലാം എല്ലാം രാഷ്ട്രീയക്കാരുടെ കയ്യിലാണ്, എല്ലാം അവർ തീരുമാനിക്കും. ഇങ്ങനെയൊക്കെ എൻ്റെ പൊന്നു, കാശുള്ളവൻ്റെ ഓ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് രണ്ടും കലിപ്പിച്ച് അങ്ങ് എഴുതി നോക്കാം. ലക്ക് ഉണ്ടാക്കി ഇട്ടട്ടെ. നമ്മൾ ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചു, ഇത്ര മുമ്പ് 550 രൂപയുടെ റാങ്ക് ഫയലൊക്കെ മേടിച്ച് പഠിച്ചു. ഭാഗ്യം ഉണ്ടാക്കി ഇട്ടട്ടെ, ഭാഗ്യം ഉണ്ട്. ഇതിനകത്ത് എല്ലാ ചോദ്യം പറ്റും. എടാ എന്തെങ്കിലും നോക്കിയിട്ട് പോടാ, അടുത്ത ദിവസം പരീക്ഷയല്ലേ. ഇവൻ നന്നാവുമല്ലോ.